വർഷം 1894 ലണ്ടനിലെ വാൽവർ പ്രദേശത്തെ ഈസ്റ്റ് ലൈനിലുള്ള ഒരു വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളായ ചാർലിയും ഡിസ്നിയും. ആ സമയം അവരുടെ അമ്മയായ ഹന്ന തീരെ അവശതയോടെ മുറിയിലേക്ക് വന്ന് കിടക്കുന്നു. ചാർലി അമ്മയുടെ കാലുകളിലൊന്ന് തൊട്ടു നോക്കി. അവരുടെ കാലുകൾ വല്ലാതെ തണുത്തിരിക്കുന്നു. പെട്ടെന്ന് ചാർലിയുടെ അച്ഛൻ അകത്തേക്കെത്തി. നന്നായി മദ്യപിച്ചിരുന്ന അയാൾ ഭാര്യ അന്നയോട് ജോലിക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ന് വളരെ അവശയാണ്, തീരെ വയ്യ എന്ന് ഹന്ന അയാളോട് പറഞ്ഞു. എങ്കിൽ ഞാൻ ചാർലിയെ കൊണ്ടുപോകും. എവിടെ അവൻ എന്ന് അലറിക്കൊണ്ട് അയാൾ ചാർലിയെ വിളിക്കുന്നു. അമ്മ ചാർലിയെ നല്ല രീതിയിലുള്ള വേഷമൊക്കെ ധരിപ്പിച്ച് എന്നിട്ട് ചാർലിയോട് പറഞ്ഞ്, അമ്മയ്ക്കിന്ന് നല്ല സുഖമില്ല, അമ്മയ്ക്ക് പകരം മോനിന്ന് പാടണം. എന്നിട്ട് ചാർലിയെ അച്ഛനോടൊപ്പം യാത്രയാക്കി. നാടകശാലയിലെത്തിയ ചാർലിയോട് ജാക്ക് ജോൺസ് എന്ന പാട്ട് പാടാനായിരുന്നു അച്ഛൻ ആവശ്യപ്പെട്ടത്. യാതൊരു പരിഭവമില്ലാതെ ചാർലി ആ പാട്ട് പാടാൻ തുടങ്ങി. പാട്ട് പകുതിയായപ്പോൾ തന്നെ സ്റ്റേജിലേക്ക് നാണയത്തുട്ടുകൾ വരാൻ തുടങ്ങി. ചാർലി പെട്ടെന്ന് പാട്ട് നിർത്തി കാണികളോട് പറഞ്ഞു, ഞാനിതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കട്ടെ എന്നിട്ട് പാടാമെന്ന്. 5 വയസ്സുകാരൻ്റെ ഈ വാക്കുകൂടി കേട്ടതോടെ കാണികൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വീണ്ടും നാണയങ്ങൾ എറിയാൻ തുടങ്ങി. ചാർലി ചാപ്ലിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കഥകളിലൊന്നാണിത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ മൈ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്ന ഈ സംഭവം ഒരു സാങ്കല്പിക കഥ മാത്രമാണെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. ചാർലിയുടെ അമ്മ ഹന്ന 1887 തന്നെ സംഗീതശാലകളിൽ പാട്ട് പാടുന്ന ജോലി അവസാനിപ്പിച്ചിരുന്നു. അതായത് ചാർലി ചാപ്ലിൻ ജനിക്കുന്നതിന് 2 വർഷം മുമ്പ്. ഹന്ന സ്കിസോഫ്രേനിയ എന്ന മാനസിക രോഗമുള്ള വ്യക്തി കൂടിയായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ അവർ മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. ആ സമയങ്ങളിൽ അനാഥാലയങ്ങളിലായിരുന്നു ചാർലിയും സിഡ്നിയും കഴിഞ്ഞിരുന്നത്. ലാളനകൾ കിട്ടേണ്ട കാലത്ത് തന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്ന അമ്മയെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയായിരുന്നു ചാർലിക്ക്. ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അനാഥത്വം അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയായിരുന്നു ചാർലി ചാപ്ലിൻ. തെരുവിൽ നിന്നാണ് ചാപ്ലിൻ കലാരംഗത്തേക്ക് വരുന്നത്. തെരുവ് ഗായകരും കോമാളികളും സർക്കസ് അഭ്യാസികളും നിറഞ്ഞു നിൽക്കുന്ന ലണ്ടൻ തെരുവ്. ഒരിക്കൽ ചാപ്ലിൻ ആ തെരുവിൽ നിന്ന് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുകയാണ്. ചാപ്ലിൻ്റെ അഭ്യാസങ്ങളെല്ലാം കണ്ടുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, ആ പയ്യൻ ജന്മന ഒരു നടനാണ്. ലങ്കാഷെയർ ലാഡ്സ് എന്ന തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഉടമയായ വില്യം ജാക്സൺ ആയിരുന്നു അത്. അവിടെ നിന്നാണ് ചാപ്ലിൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത്. ഒരു കലാകാരനായ ജീവിതം മുന്നോട്ട് പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിലും 10-14 വയസ്സിനിടെ ചാപ്ലിൻ ചെയ്യാത്ത ജോലികളൊന്നും തന്നെ ഇല്ലായിരുന്നു. അക്കാലത്ത് പഴയ വസ്ത്രങ്ങൾ വിൽക്കുന്നത് വിക്ടോറിയൻ ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. പഴയ കോട്ടും സൂട്ടും ഒക്കെ വിൽക്കുന്ന ജോലി ചാപ്ലിനും ചെയ്തിരുന്നു. പിൽക്കാലത്ത് ചാപ്ലിൻ്റെ ഏറ്റവും ഐക്കോണിക്കായ കഥാപാത്രമായ ട്രാം പ്രത്യക്ഷപ്പെട്ടത് ആ വേഷത്തിലായിരുന്നു. 1910 ചാപ്ലിൻ ആദ്യമായി അമേരിക്കയിലെത്തുന്നത്. അമേരിക്ക കീഴടക്കാൻ ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാപ്ലിൻ അമേരിക്കയിലേക്ക് കാലെടുത്തു വെച്ചത്. ചാപ്ലിൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു അമേരിക്കയെ. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത്, ഇംഗ്ലണ്ടിൽ ഒരാൾ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങൾ ആരാണ്, അച്ഛനും അമ്മയും ആരാണ്, കുടുംബം ഏതാണ്, ഏത് പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്, ഇങ്ങനെയായിരുന്നു. എന്നാൽ അമേരിക്കയിലുള്ള ചോദ്യങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നായിരുന്നു. ഇതായിരുന്നു ചാപ്ലിൻ അമേരിക്കയെ വല്ലാതെ സ്നേഹിക്കാനുള്ള കാരണം. ഒരിക്കൽ ന്യൂയോർക്കിലെ തെരുവിൽ നടക്കുമ്പോൾ ചുറ്റുമുള്ള കെട്ടിടങ്ങളിലെ തിയേറ്ററുകളിൽ ഒരുപാട് ലൈറ്റുകൾ തെളിയുന്നത് കണ്ട ചാപ്ലിൻ സ്വയം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇതാണ്, ഇവിടാണ് എൻ്റെ നാട്. അത്രത്തോളം സ്നേഹിച്ചിരുന്നു ചാപ്ലിൻ അമേരിക്കയെ. വർഷം 1913 ചാപ്ലിൻ്റെ സുഹൃത്ത് ആൽഫ് റീവ്സിന് ഒരു ടെലഗ്രാം വരുന്നു. കെയർ ഓഫ് നിക്സൺ തിയേറ്റർ, ഫിലാഡൽഫിയ, അവിടെ ചാഫിൻ എന്നോ മറ്റോ പേരുള്ള ഒരാളുണ്ടോ, എങ്കിൽ അയാൾ ബ്രോഡ്വേയിൽ 24 ലോ കെയർ ബിൽഡിങ്സിൽ വന്ന് കെസലിനെയോ ബോമാനെയോ ഉടൻ തന്നെ കാണുമോ. ഇതായിരുന്നു കത്തിലുണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ ചാപ്ലിൻ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. കെസൽ ബോമാൻ്റെ കീസ്റ്റോൺ കമ്പനിയുടെ തിളങ്ങുന്ന താരമായ ഫ്രെഡ് മാക് കമ്പനി വിടുന്നു. പകരക്കാരനായി അവർ ചാപ്ലിനെയാണ് ഉദ്ദേശിച്ചത്. 1 വർഷത്തെ കോൺട്രാക്ട്, ഒരാഴ്ചയ്ക്ക് $150. ഇവിടെ നിന്നായിരുന്നു ചാപ്ലിൻ്റെ സിനിമാ ലോകത്തേക്കുള്ള ചുവടുവെപ്പ്. എന്നാൽ കീസ്റ്റോൺ നിർമ്മിച്ചിരുന്ന സിനിമകൾ ചാപ്ലിൻ അത്ര താല്പര്യമില്ലായിരുന്നു. പിന്നീട് 1908 ചലച്ചിത്രങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ഡേവിഡ് ഗ്രിഫിത്ത് ബയോഗ്രാഫ് എന്ന സിനിമാ കമ്പനിയിലേക്ക് ചേർന്നു. അവിടെ ആ സമയത്ത് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടായിരുന്നു. അവർ ചാപ്ലിനെ തിരഞ്ഞെടുത്തു. അവിടെ നിന്നും തുടങ്ങിയ ചാപ്ലിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ചാപ്ലിൻ്റെ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്ന ചാപ്ലിന് ഒരിക്കലും വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. എങ്കിലും 4 വിവാഹങ്ങൾ അദ്ദേഹം കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മിൽഡ്രഡ് ഹാരിസ്, ലിട്ടാ ഗ്രേ, പൗലേറ്റ ഗൊഡാട്ട്, ഊന ഒനിൽ എന്നിവരായിരുന്നു ചാപ്ലിൻ്റെ ഭാര്യമാർ. വിവാഹം കഴിക്കുന്ന സമയങ്ങളിൽ മിക്കവരും പ്രായപൂർത്തിയായിരുന്നില്ല. ഇവരിൽ അവസാന ഭാര്യയെ ഊനയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 18 വയസ്സായിരുന്നു. ചാപ്ലിൻ 50 വയസ്സ് മുകളിലും
പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചാപ്ലിൻ വിവാഹം ചെയ്തത് ഊനയായിരുന്നു. അവർക്കും ചാപ്ലിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരേ ഒരു പുരുഷനുമൊത്ത് 18-ാമത്തെ വയസ്സ് മുതൽ ജീവിക്കുക അന്നത്തെ പാശ്ചാത്യ ലോകത്തിൽ ഒരു അപൂർവതയായിരുന്നു. ഊനയ്ക്ക് ശേഷം മറ്റൊരു സ്ത്രീയുമായും ചാപ്ലിൻ ബന്ധം പുലർത്തിയിരുന്നില്ല. 1975 ചാപ്ലിന് സർ പദവി ലഭിക്കുന്നത്. അതേ വർഷം തന്നെ ഷ്നീഡർ നിർമ്മിച്ച ദ ജെന്റിൽമാൻ ട്രാമ്പ് എന്ന ഡോക്യുമെന്ററി പ്രദർശനത്തിനെത്തി. പഴന്തുണിയിൽ നിന്നും പട്ടുകുപ്പായത്തിലേക്കുള്ള ചാപ്ലിന്റെ യാത്രയാണ് അതിലെ പ്രമേയം. ചാൾസ് ഡിക്കൻസിന്റെ ലണ്ടനിൽ നിന്ന് തുടങ്ങുന്ന ചിത്രം അവസാനിക്കുന്നത് ഊനയുടെ കയ്യും പിടിച്ച് മറുകയിൽ തന്റെ വടിയുമായി വിദൂരതയിലേക്ക് നടന്നകലുന്ന ചാപ്ലിന്റെ ദൃശ്യവുമായാണ്. 1977 ഡിസംബർ 25 ക്രിസ്മസ് ദിവസം ചാപ്ലിൻ ലോകത്തോട് വിട പറഞ്ഞു.